എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലസ് ടു ഇക്കണോമിക്സിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ് റൂമിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ അതിനെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് ഈ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാൻ കമൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും നിങ്ങൾക്ക് നമ്മുടെ 20-ാം തീയതിയാണ് നമ്മുടെ എക്കണോമിക്സ് എക്സാമിനേഷൻ നടക്കുന്നത്. അതുവരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മൈക്രോ മാക്രോയിലെ ഏത് ചെറിയ ചെറിയ ഭാഗങ്ങളും പ്രയാസമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് നമ്മൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ചോദ്യം ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതുമാണ്. GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അതിനെ നമ്മൾക്കൊന്നിവിടെ പരിശോധിക്കാം. ഇപ്പോൾ GDP എന്താണെന്ന് നമുക്കറിയാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മൂന്ന് മെത്തേഡുകളൊക്കെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. അതൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഫോക്കസ് ഏരിയയിൽ GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മാത്രമെടുത്ത് ഒന്നുകൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഇക്കോണമിയിലെ പ്രൈസ് ലെവൽ അത് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ, അത് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് ഉപകാരപ്രദമാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് സാധന സേവനങ്ങളുടെ അല്ലെങ്കിൽ ആ വില പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ, അത് മുന്നോട്ടാണോ പിറകോട്ടാണോ, ഇത് പരിശോധിക്കുകയാണ് GDP ഡിഫ്ലേറ്ററിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പരിശോധിക്കാം. ഇപ്പോൾ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്, GDP ഡിഫ്ലേറ്റർ ഈസ് ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് നോമിനൽ GDP ബൈ റിയൽ GDP. GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് നോമിനൽ GDP റിയൽ GDP ഇതിൻ്റെ റേഷ്യോ ആണ് ഇവിടെ GDP ഡിഫ്ലേറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GDP ഡിഫ്ലേറ്റർ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ ഓരോ വർഷങ്ങളിൽ. GDP എന്ന് പറയുന്നത് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ നേഷൻ, മുന്നേ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിലൊന്ന് നോമിനൽ GDP ആണ്, മറ്റൊന്ന് റിയൽ GDP. നോമിനൽ GDP അതുപോലെ റിയൽ GDP ഇതെന്താണ് എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോമിനൽ GDP എന്നുള്ളതിൽ നോമിനൽ GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ, ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ, ആ വർഷത്തിലെ ആ വസ്തുവിൻ്റെ വില, അത് വെച്ചുകൊണ്ട് ഈ ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുകയാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. മനസ്സിലായ? എന്ന് പറയുമ്പോൾ ഈ വർഷം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം, ഈ വർഷം അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് എമൗണ്ട് കണക്കാക്കുമ്പോൾ അത് നോമിനൽ GDP ആണ്. എന്നാൽ റിയൽ GDP എന്ന് പറയുന്നത്, റിയൽ GDP യെ സ്മോൾ ലെറ്റർ GDP എന്ന് എഴുതും, നോമിനൽ GDP യെ ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് എഴുതും. നമുക്കത് ഡിസ്റ്റിങ്ക്യൂഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ GDP എന്ന് എഴുതി കഴിഞ്ഞാൽ നോമിനൽ GDP ആണ്, സ്മോൾ ലെറ്ററിൽ GDP എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റിയൽ GDP ആണ്. അപ്പോൾ എന്താ റിയൽ GDP? റിയൽ GDP എന്ന് പറയുന്നത് ഒരു ബേസ് ഇയർ പ്രൈസ് ഉണ്ടായിരിക്കും, അത് വെച്ചുകൊണ്ടാണ് ഓരോ വർഷങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മണി വാല്യൂ കണക്കാക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ഇത് 2021 100 കിലോ പഞ്ചസാര മാത്രമാണ് ഒരു ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിച്ചതെന്ന് സങ്കല്പിക്കുക. 100 കിലോ പഞ്ചസാര. അപ്പോൾ ഇവിടെ ഉൽപ്പന്നം ഷുഗർ എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് 100 കിലോഗ്രാം മാത്രമാണ്. 2021 അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 കിലോ പഞ്ചസാരക്ക് 35 രൂപയാണ്. സപ്പോസ് 1 കിലോ പഞ്ചസാരയുടെ വില 2021 35 രൂപയാണ്. 2021 1 കിലോ പഞ്ചസാരയുടെ വില 35 രൂപയാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ആ ഇക്കോണമിയിൽ പഞ്ചസാര മാത്രമേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ, ഒരു സിമ്പിൾ കാൽക്കുലേഷന് വേണ്ടി എടുക്കുക. ഇപ്പോൾ GDP കാണുകയാണെങ്കിൽ അവിടെ ആകെയുള്ള ഉൽപ്പന്നം 100 കിലോ പഞ്ചസാരയാണ്. മാർക്കറ്റ് പ്രൈസ് ഈ വർഷത്തെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 35 രൂപയാണ്. ദെൻ 100 × 35
500 എന്നുള്ളത് കിട്ടി. ഇത് നോമിനൽ ജി ഡി പി ആണ്. ഈ വർഷത്തെ 2021 ഉൽപ്പാദിപ്പിച്ച 100 കിലോ പഞ്ചസാര, 2021 അതിൻ്റെ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് 35 രൂപ. അത് വെച്ചുകൊണ്ട് നമ്മൾ ജി ഡി പി കണ്ടു, 3500 എന്നുള്ളത് കിട്ടി. എന്നാൽ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് ഒരു ബേസ് ഇയർ പ്രൈസ് ഉണ്ടാവും, ഷുഗറിന് ഒരു ബേസ് ഇയർ പ്രൈസ്, അത് 2000 പ്രൈസാണെന്ന് സങ്കല്പിക്കുക. 2000 പഞ്ചസാരയുടെ റേറ്റ് 20 രൂപയാണ്, അത് ബേസ് ഇയർ 2000 എന്നുള്ളത് എടുക്കുക, അവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇത് പ്രകാരം 2021 ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് 100 കിലോ പഞ്ചസാരയാണ്, ബേസ് ഇയർ പ്രൈസ് എന്ന് പറയുന്നത് 20 ആണ്, ലഭിക്കുന്നത് 2000 എന്ന് പറയുന്ന എമൗണ്ടാണ്. അതാണ് റിയൽ ജി ഡി പി. ഇത് നോമിനൽ ജി ഡി പി ആണ്, ഇത് റിയൽ ജി ഡി പി ആണ്. എന്തിനാ ഇങ്ങനെ കാണുന്നത്? ഇങ്ങനെ കാണേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് പ്രകാരം, ഇങ്ങനെ നോമിനൽ ജി ഡി പി പ്രകാരമാണ് കാണുന്നതെങ്കിൽ 2022 അടുത്ത വർഷം ഇക്കോണമിയിൽ 100 കിലോ പഞ്ചസാര തന്നെ ഉൽപ്പാദിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക. 2022 100 കിലോ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചു, അവിടെ 2022 30 രൂപയാണ് പഞ്ചസാരയുടെ വില. വില മാറാലോ. 2022 ആ വർഷത്തെ പഞ്ചസാരയുടെ വില 30 രൂപയാണെങ്കിൽ എത്രയാണ് അവിടുത്തെ ജി ഡി പി ഉണ്ടാവുക? 100 × 30 3000 കിട്ടുക. 2021 എത്രയാണ് കിട്ടിയത്? 3500. 2021 3500, 2022 അടുത്ത വർഷത്തിൽ കിട്ടുന്നത് 3000. അപ്പോൾ 3500 3000. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, 2021 ഉൽപ്പാദനം കുറഞ്ഞു എന്നാണ് സൂചിപ്പിക്കുക അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, വസ്തുവിൻ്റെ വിലയാണ് കുറഞ്ഞത്. ആ ഒരു കമ്പാരിസൺ അവിടെ വരുന്ന ആ ഫെയിലിയർ ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു ബേസ് ഇയറിലെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാണാറുണ്ട്. കറൻറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാണുന്നതിനെ നോമിനൽ ജി ഡി പി എന്നും, കോൺസ്റ്റൻറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാണുന്നതിനെ റിയൽ ജി ഡി പി എന്നും പറയും. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കറൻറ്റ് പ്രൈസ് ഏത് വർഷം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നമാണോ അതിൻ്റെ ആ വർഷത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാണുമ്പോൾ അത് നോമിനൽ ജി ഡി പി ആണ്. ഏത് വർഷം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നമാവട്ടെ, ബേസ് ഇയറിലെ പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിയൽ ജി ഡി പി ആണ്. ഇനി നമ്മൾക്ക് ഇവിടെ ആവശ്യം ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നതാണ് അല്ലേ. നമ്മളിവിടെ റേഷ്യോ ആണ് നോക്കുന്നത്, നോമിനൽ ജി ഡി പി ടു റിയൽ ജി ഡി പി, ഇതിൻ്റെ റേഷ്യോ ആണ് നോക്കുന്നത്. ഇവിടെ ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 100 ഇവിടെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. 100 താഴെയാണെങ്കിൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ആണ്. അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി ഇതിൻ്റെ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് നോമിനൽ ജി ഡി പി ടു റിയൽ ജി ഡി പി എന്ന് പറയുന്നതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേഷൻ അത് നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ജി ഡി പി ഡിഫ്ലേറ്റർ അതിൻ്റെ ഇക്വേഷൻ നോമിനൽ ജി ഡി പി, അതാണ് ക്യാപിറ്റൽ ലെറ്റർ ജി ഡി പി, ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി, അത് പെർസെൻറ്റേജിലാക്കാൻ 100 × 100 മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്, ഇപ്പം നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് കറൻറ്റ് ഇയർ പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാണുന്നതാണ്. ഇവിടെ നമ്മൾ കണ്ടത് കറൻറ്റ് ഇയർ പ്രൈസ് വെച്ചിട്ടാണ്. 2021 പഞ്ചസാരക്ക് 2021 വില 35 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്, അത് വെച്ചുകൊണ്ട് ജി ഡി പി കണ്ടപ്പോൾ 3500 കിട്ടി. റിയൽ ജി ഡി പി എന്ന് പറയുന്നത് ഇവിടെ ബേസ് ഇയറിലെ പ്രൈസ് വെച്ച്, ബേസ് ഇയറായിട്ട് നമ്മളിവിടെ എടുത്തത് 2000 പഞ്ചസാരയുടെ വില 20 രൂപയാണ്. ആ 20 രൂപ വെച്ചുകൊണ്ട് 2021 ഉൽപ്പന്നം എന്ന് പറയുന്നത് 100 കിലോ ആണ്. 2021 2000 പ്രൈസ് വെച്ചുകൊണ്ട് കണ്ടു. 2000 ശേഷം പിന്നീടുണ്ടായിരുന്ന ഇയറുകളിലൊക്കെ ബേസ് ഇയർ എന്ന് പറയുന്നത് അതിലെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇങ്ങനെയും നമ്മൾക്ക് ജി ഡി പി കണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ജി ഡി പി കണ്ടതാണ് റിയൽ ജി ഡി പി. അത് നമുക്ക് കിട്ടിയൊരു തുക 2000 എന്ന് പറയുന്നതാണ്. ഇതേ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. പെർസെൻറ്റേജിൽ കാണുമ്പോൾ മോർ ദാൻ 100 ആണ് കിട്ടുന്നതെങ്കിൽ പ്രൈസ് ലെവൽ ഇൻക്രീസിംഗ് ആണ് ഷുഗറിൻ്റെ കേസിൽ. ലെസ് ദാൻ 100 ആണെങ്കിലോ ഡിക്രീസിംഗ് ആണോ? അപ്പോൾ ഇവിടെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ നോമിനൽ ജി ഡി പി 3500 എന്ന് പറയുന്നതാണ്.
റിയൽ ജി ഡി പി എന്ന് പറയുന്നത് 2000 ആണ്. ഇത് 2021 ഷുഗറിൻ്റെ കാര്യത്തിലാണ് നമ്മൾ എടുത്തത്. ആ ഇക്കോണമിയിൽ അത് മാത്രം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 175 എങ്ങനെയാണെങ്കിലും 100 മുകളിലാണ് നമുക്ക് കിട്ടുക. ഏകദേശം ഈ പഞ്ചസാരക്ക് 2021 ബേസ് ഇയർ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ പ്രൈസ് ലെവൽ ഇൻക്രീസിങ് ഉണ്ടായിട്ടുണ്ട്. എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്? 75%. 100 എന്ന് പറയുന്നത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു. 175 എന്ന് പറയുമ്പോൾ 75% ഇവിടെ വില വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ കറൻറ്റ് ഇയർ പ്രൈസ് അത് വെച്ചുകൊണ്ട് നോമിനൽ ജി ഡി പി കാണുന്നു. അതേ വർഷത്തെ ഉൽപ്പന്നം ബേസ് ഇയർ പ്രൈസ് വെച്ചുകൊണ്ട് കോൺസ്റ്റൻറ്റ് പ്രൈസ് അത് വെച്ചുകൊണ്ട് റിയൽ ജി ഡി പി കാണുന്നു. ഇങ്ങനെ നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി ഇതിൻ്റെ റേഷ്യോ ഇത് മെഷർ ചെയ്യുന്നതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണിത് കാണുന്നത്? അത് പ്രൈസ് ലെവലിലെ മൂവ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയും. കറൻറ്റ് ഇയർ പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാണുമ്പോൾ അതിനെ നോമിനൽ ജി ഡി പി എന്നും കോൺസ്റ്റൻറ്റ് ബേസ് ഇയർ പ്രൈസ് വെച്ചുകൊണ്ട് ജി ഡി പി കാണുന്നതിനെ റിയൽ ജി ഡി പി എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ ഒരേ വർഷത്തിൽ ഉൽപ്പന്നത്തിൽ തന്നെ നമുക്ക് കറൻറ്റ് ഇയർ പ്രൈസ് വെച്ചുകൊണ്ടും ജി ഡി പി കാണാം, ബേസ് ഇയർ പ്രൈസ് വെച്ചുകൊണ്ടും ജി ഡി പി കാണാം. ഇവിടെ ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നോമിനൽ ജി ഡി പി, ക്യാപിറ്റൽ ലെറ്റർ ജി ഡി പി ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ ജി ഡി പി, അത് പെർസെൻറ്റേജിലേക്കാക്കുമ്പോൾ ഇൻറ്റു 100. ഇപ്പോൾ ജി ഡി പി നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100 ജി ഡി പി ഡിഫ്ലേറ്റർ. പലപ്പോഴും എക്സാമിനൊക്കെ കാണാറ് നോമിനൽ ജി ഡി പി ഫിഗർ തരും, റിയൽ ജി ഡി പി ഫിഗർ തരും, എന്നിട്ട് ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ കാൽക്കുലേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താണ് ജി ഡി പി ഡിഫ്ലേറ്റർ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. ജി ഡി പി ഡിഫ്ലേറ്റർ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ നടത്തുന്നത്, ഇതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഈ വർഷം മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ. ഇനി മറ്റേതെങ്കിലും നമ്മൾ മൈക്രോയിലോ മാക്രോയിലോ ഏത് ഭാഗങ്ങളാവട്ടെ നിങ്ങൾക്ക് ചെറിയ ഭാഗമോ അല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഫോക്കസോ ഫോക്കസ് ഏരിയയോ ഒക്കെ ആവട്ടെ, അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് കമൻറ്റ് ചെയ്താൽ അടുത്ത ദിവസം നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.